നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. നവകേരള സദസ് അവസാനിക്കും മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമം. ക്രിസ്മസും പുതുവർഷവും കണക്കിലെടുത്താണ് പെൻഷൻ വിതരണം വേഗത്തിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ്. ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയും ചെലവുകൾ കുറച്ചുമാണ് ധനവകുപ്പ് ആവശ്യമായ പണം കണ്ടെത്തിയത്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ കൂടുതൽ തുക ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ചിലവുകൾ വെട്ടിച്ചുരുക്കിയാലും ഇതിനുള്ള പണം കണ്ടെത്തുക വിഷമകരമാണ്. നവകേരള സദസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി പെൻഷൻ വിതരണം ചെയ്യാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷൻ വിതരണത്തിന് 1500 കോടിയോളം രൂപയാണ് വേണ്ടത്. ഇത് നൽകിയാൽ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പെൻഷനാകും വീണ്ടും കുടിശ്ശികയായി ഉണ്ടാവുക. അടുത്ത മാസമാകുമ്പോഴേക്കും 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടാവും. അതിനാൽ തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ക്രിസ്മസിന് മുൻപ് തീർത്ത് ജനങ്ങളുടെ പക്കൽ പണമെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വർഷം ബജറ്റിൽ വകയിരുത്തിയ തുക പൂർണ്ണമായും അനുവദിച്ചു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.